നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനത്തിൽ കേന്ദ്രം കേരളത്തോട് കാട്ടുന്നത് കടുത്ത അവഗണനയെന്ന് എംപി ആയിട്ടുള്ള എ റഹീം പറയുന്നു. അതിന് കാരണമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പെയ്ത കനത്ത മഴ, ആ മഴയിൽ നഗരത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എംപിയുടെ ഒരു പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന ഈ അതിതീവ്ര മഴയാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം അതിതീവ്ര മഴ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരം ഒരു അറിയിപ്പ് നൽകാതിരുന്നത് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി ചോദിക്കുന്നത്. ശരിയല്ലേ, ഒരു മഴ പെയ്യുന്നതിന് മുമ്പ് വിളിച്ച് പറയണ്ടേ കേരളത്തോട് ഇതാ മഴ പെയ്യാൻ പോവുകയാണ്, അതും അതിതീവ്ര മഴയാണ് പെയ്യാൻ പോകുന്നത്, നഗരം ഇപ്പോൾ വെള്ളത്തിലാകുമെന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സംശയം പ്രേക്ഷകനുണ്ടായേക്കാം. കാരണം ഒന്ന്, ഇതുപോലെ മുൻപ് ഒരു വലിയ അറിയിപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്ത് ഒരുക്കമാണ് ആ സമയത്ത് ഇവിടെ കേരള സർക്കാർ എടുത്തത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ഓഖി ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. പ്രളയം നടക്കുന്നതിന് മുമ്പ് അതിതീവ്ര മഴ പെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ട് കേരളം എന്ത് മാർഗങ്ങളാണ് സ്വീകരിച്ചത്, മുന്നൊരുക്കങ്ങളാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം നഗരം ഒരു രാത്രി ഒന്ന് മഴ പൂർണ്ണമായി പെയ്തു തോർന്ന ഒരു ദിവസം മുഴുവനായിട്ട് പെയ്തപ്പോൾ നഗരം വെള്ളത്തിനടിയിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. മഴയെ കുറ്റപ്പെടുത്താം, ഇതൊന്നും പറയാതിരുന്ന കേന്ദ്രത്തെ കുറ്റപ്പെടുത്താം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താം. അപ്പോഴും ഇവിടെ ഭരിക്കുന്ന സർക്കാരിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ കോർപ്പറേഷനോ തന്നെ ഒരു തരത്തിലും തെറ്റുകൾ സംഭവിക്കുന്നില്ല എന്നാണോ ജനം മനസ്സിലാക്കേണ്ടത്? ഓടകൾ പോലും കാലാകാലങ്ങളായി വൃത്തിയാക്കാത്ത സംവിധാനം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും ഒപ്പം തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ പേരുകേട്ട പുകൾ പെറ്റ മേയർ ഭരിക്കുന്ന ഈ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറൊന്ന് മഴ പെയ്തു പോയാൽ നഗരം മുഴുവൻ നിശ്ചലമാകുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ കാരണമെന്താണ് അതുകൂടി പറയണ്ടേ ഈ സഖാക്കൾ. പാവം, ഇപ്പോൾ ഇദ്ദേഹം അങ്ങ് ഡൽഹിയിലായതുകൊണ്ടാകാം അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ വേദനയും വേവലാതിയും ഒക്കെ പെട്ടെന്നുണ്ടാകുന്നത്. എന്തായാലും നല്ലതാ. പക്ഷെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സർക്കാരിനോടും ഇവിടുത്തെ നഗരസഭാ അധികൃതരോടും ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളോടുമൊക്കെയാണ്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ ആൾക്കാരാണ് സഖാവേ, നിങ്ങളുടെ പാർട്ടിക്കാരാണ് സഖാവേ. അതുകൊണ്ട് ആദ്യം ആ പാർട്ടിക്കാരെ മനസ്സിലാക്കൂ, നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ, നഗരസഭയുടെ മേയറോട് പറയൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് പറയൂ. ഇങ്ങനെ നിങ്ങളുടെ സഖാക്കളോട് പറഞ്ഞ് തന്നെ ഇതിന് ശാശ്വതമായ പരിഹാരം കാണും. കാരണം വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക, ആ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഓടകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഓടകൾ കൃത്യമായി ശുചീകരണം നടത്തി ആ ഓടകളിലേക്ക് അഴുക്ക് ജലം മാത്രം ഒഴുകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മാലിന്യ വസ്തുക്കൾ കുന്നുകൂടാതെ സൂക്ഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. വീടുകളിൽ നിന്ന് ഈ മാലിന്യങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ആ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? ഈ മാലിന്യ കൂമ്പാരങ്ങളായി മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വീടുകളിൽ നിന്നും 300 രൂപയിലധികം വാങ്ങിക്കൊണ്ട് മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടുമെന്നുള്ള തരത്തിൽ കളക്ട് ചെയ്യുന്നത്. പക്ഷെ പല കേന്ദ്രങ്ങളിലും അതുകൂടി സൂചിപ്പിച്ചു പോവാം, പല കേന്ദ്രങ്ങളിലും പല വീടുകളിലും ചെന്നെടുക്കുന്ന ഹരിത കർമ്മസേന ചെയ്യുന്ന ചില ഉടായ്പ പരിപാടികളുണ്ട്, അതുകൂടെ പറയാതെ പോകാൻ കഴിയില്ല. പ്ലാസ്റ്റിക് അവർക്ക് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള, ഞങ്ങൾ റീസൈക്കിൾ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ റീകളക്ട് ചെയ്യൂ, കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഇത് മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. അത് ഇവിടെ ആ വീട്ടുകാർ തന്നെ വേണമെങ്കിൽ അവരുടെ തൊട്ടടുത്തുള്ള ആക്രിക്കാർക്ക് കൊടുത്താൽ പോലും പണം ലഭിക്കുന്ന സാധനമാണ്. അതുമാത്രം തന്നെയാണ് ഈ ഹരിത കർമ്മസേനയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പ്ലാസ്റ്റിക് എടുക്കുന്നു, ഒടിഞ്ഞ കസേര എടുക്കുന്നു, അതുപോലെ ആക്രി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, ബാക്കിയൊന്നും എടുക്കാറില്ല. ബാക്കിയൊക്കെ ഞങ്ങൾ എടുക്കാൻ പാടില്ല, ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് ഹരിത കർമ്മസേനക്കാരെ എനിക്ക് കൂടി അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആദ്യം ആ ഹരിത കർമ്മസേനയിലും ഇതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ എടുക്കാൻ വരുന്നതും മാലിന്യ കൂമ്പാരങ്ങളാകുന്നതുമൊക്കെ നിർത്തലാക്കുക, നഗര ശുചീകരണങ്ങളിലേക്ക് പോകൂ. അതിനാദ്യം നഗരസഭയെ ഓർമ്മപ്പെടുത്തുക, മഴക്കാലം വരുന്നതിന് മുമ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. സർക്കാരും നഗരസഭയും തദ്ദേശ സ്വയംഭരണ വകുപ്പുമൊക്കെ കൈകാര്യം ചെയ്യട്ടെ. സഖാവേ, നിങ്ങളുടെ ആത്മരോഷം കൊള്ളുന്നതിന് തൊട്ട് മുമ്പ് താങ്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് താങ്കളുടെ സർക്കാരിനോടും താങ്കളുടെ സർക്കാർ പ്രതിനിധികളോടും പറയുക, അതാണ് ചെയ്യേണ്ടത്. ഇവിടെ റേഷൻ മുതൽ റെയിൽവേ വരെ
അതിലൊക്കെ മോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായിട്ടുള്ള ഒരു അവഗണന അത് ഇക്കാര്യത്തിലും തുടരുകയാണ് എന്നാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ റഹീം എന്ന് പറയപ്പെടുന്ന സഖാവ് പറയുന്നത് എം പി പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ വേണമെങ്കിൽ പൂർണ്ണമായ രൂപം നമുക്ക് നോക്കാം അതിങ്ങനെയാണ് റേഷനും റെയിൽവേയും എന്ന പോലെ കാലാവസ്ഥാ കാര്യത്തിലും മോദി സർക്കാരിന് കേരളത്തോട് കടുത്ത അവഗണനയാണ് രണ്ട് ദിവസങ്ങളിലായി പെയ്ത അതിതീവ്ര മഴ പല ജില്ലകളിലും ദുരിതമുണ്ടാക്കി കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം കുറേ കാലമായി നമ്മെ രൂക്ഷമായി വേട്ടയാടുകയാണ് മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്നത് ഗുരുതരമായ അവഗണനയാണ് 2017 ഓഖി ചുഴലിക്കാറ്റിൽ 91 പേർ മരിക്കുകയും 150 കുടുംബങ്ങളുടെ വീടുകൾ തകരുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ ലെവൽ 3 ദുരന്തമായി പ്രഖ്യാപിച്ച 2018 വെള്ളപ്പൊക്കത്തിൽ 450-ലധികം ആളുകൾ മരിക്കുകയും 44,000 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതുപോലെ 2019 വെള്ളപ്പൊക്കത്തിൽ 121-ലധികം ആളുകൾ മരിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 25.2 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുകയും ചെയ്തു കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന ഈ അതിതീവ്ര മഴയാണ് വെള്ളക്കെട്ടിന് കാരണം എന്തുകൊണ്ടാണ് ഇത്തരം അതിതീവ്ര മഴ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരം ഒരു അറിയിപ്പ് നൽകാതിരുന്നത് സംസ്ഥാനം പലതവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് അത്യാധുനികമായ കാലാവസ്ഥാ പ്രവചന സംവിധാനം ഒരുക്കുന്നില്ല റേഷൻ മുതൽ റെയിൽവേ വരെ മോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായിട്ടുള്ള അവഗണന ഇക്കാര്യത്തിലും തുടരുന്നു കാലാവസ്ഥാ പ്രവചനത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന നൂതനമായ ഒരു റഡാർ പോലും കേരളത്തിലില്ല കൊച്ചിയിലെ പഴയ ഒരു റഡാർ മിക്ക സമയത്തും ശരിയാക്കി പ്രവർത്തിക്കുന്നുമില്ല അതുപോലെ തന്നെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഡാറ്റ നൽകാത്ത പഴയ സംവിധാനമാണ് ഇത് തിരുവനന്തപുരത്തെ റഡാറ് ISRO കീഴിൽ VSSC ആയതിനാൽ എല്ലാ സമയത്തും കാലാവസ്ഥാ നിരീക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വടക്കൻ കേരളത്തിൽ ഒരിടത്തും കാലാവസ്ഥാ പ്രവചനത്തിനായിട്ട് ഒരു റഡാർ പോലും ഇല്ല എന്ന കാര്യമാണ് 2013 മുതൽ ആധുനിക ഡോപ്ലർ റഡാറുകൾ വേണമെന്ന് കേരളം ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല വടക്കും തെക്കും മധ്യമേഖലകളിലും ആധുനിക ഡോപ്ലർ റഡാറുകൾ അനുവദിക്കണമെന്നും രാജ്യസഭയിൽ താനടക്കം ആവശ്യപ്പെട്ടിരുന്നെന്നാണ് റഹീം പറയുന്നത് അപകട സാധ്യത കൂടിയ പാരിസ്ഥിതിക ദുർബല പ്രദേശമായിട്ടുള്ള ഇടുക്കി മേഖലയ്ക്ക് ഒരു എക്സ് ബാൻഡ് മിനി ഡോപ്ലർ റഡാർ അനുവദിക്കണമെന്നും ഇതോടൊപ്പം തന്നെ സഭയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതായി ഘോരഘോരം പറയുന്നുണ്ട് കേരളം ഇക്കാര്യങ്ങളിൽ തുടർച്ചയായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യം ഉന്നയിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ കാട്ടുന്ന ശത്രുതാപരമായിട്ടുള്ള അവഗണനയ്ക്കെതിരെയാണ് കേരളം കൈകോർക്കണമെന്നാണ് റഹീം പറയുന്നത് റഹീം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി റഹീമേ സഖാവിനോടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ദിവസം മഴ പെയ്തപ്പോൾ നഗരസഭയും അല്ലെങ്കിൽ സർക്കാരുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം മഴ പെയ്യുന്നത് പോലും കേന്ദ്രത്തിൻ്റെ കുറ്റമാണോ റഹീമേ ഒരു മഴ പെയ്യാൻ പോലും അനുവദിക്കില്ല ഈ ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന തരത്തിലേക്കാണോ നിങ്ങളുടെ വികസന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പോണിയുന്നത് നിങ്ങൾ ഈ കേരളത്തെ കഴിഞ്ഞ 7 വർഷത്തിലധികമായി പരിപോഷിക്കുന്നുണ്ടല്ലോ വികസന സ്വപ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഇത്രയും കാലമായിട്ടും വികസിപ്പിച്ചിട്ടുമൊന്നും ഒന്നും വികസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ കുറ്റമല്ല നിങ്ങളുടെ കഴിവുകേടാണ് അതെങ്ങനെ പറയാതെ പോകുന്നത് നിങ്ങളുടെ കഴിവുകേടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകേടാണ് അതായത് നഗരസഭ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നഗരസഭയെ കൊണ്ട് ചെയ്യിക്കുക അതിനെ കേന്ദ്രത്തിന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുക അതിന് കേന്ദ്രത്തിന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു സംസ്ഥാന സർക്കാർ ചെയ്ത് കൂട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാരുകൾ ചെയ്യുക അത് ചെയ്യുവാൻ എന്തിനാണ് കേന്ദ്രത്തിനെ കുറിച്ച് കുറ്റം പറയാൻ നിൽക്കുന്നത് റഡാറുകൾ കിട്ടുന്നില്ലെങ്കിൽ പരിതാപകരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ 2013 പോട്ടെ നിങ്ങൾ 2016 വരൂ അത് 2016 2017 2018 ഒക്കെ ഓർമ്മകളിലുണ്ടല്ലോ 2018 അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കമടക്കമുള്ളവ നടന്നപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് കേരളത്തിനെ രക്ഷപ്പെടുത്താൻ പോകുന്നു കേരള സംസ്ഥാനം ഇതാ പുതിയ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു എന്ന് എവിടെ 2019 മിനി വെള്ളപ്പൊക്കം വന്നപ്പോഴും അതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ അതുകൊണ്ട് കൂടുതൽ വെറുതെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ നട്ടനില്ലാതെ സംസാരിക്കാമെന്നല്ലാതെ റഹീമിനെ പോലുള്ള സഖാക്കൾ ചെയ്യേണ്ടത് ഇവിടെ ഈ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എങ്ങനെ സജ്ജമാക്കാമെന്നും അത് കേന്ദ്രത്തിൽ നിന്നാണ് കിട്ടേണ്ടതെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെ മേടിക്കാമെന്നും ഉള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ അത് വാങ്ങിയെടുക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ മുതലക്കണ്ണീർ ഒഴുക്കുന്നതിൽ കാര്യമില്ല റഹീമെ കുറ്റം മുഴുവൻ ഒരിക്കലും കേന്ദ്രത്തിൻ്റെ തലയിൽ ചാർത്തി വെച്ചിട്ട് കാര്യമില്ല ഒരു മഴ പെയ്താൽ മുങ്ങുന്ന തരത്തിലേക്ക് ഒരു നഗരത്തിനെ നിങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ സഖാക്കൾ നിങ്ങളുടെ സഖാക്കളോട് തന്നെ പറയുക
ഈ വെള്ളക്കെട്ട് മാറ്റണമെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചാൽ മതി, നഗരസഭ ഒന്ന് ഉണർന്നെണീറ്റാൽ മതി, എങ്കിൽ ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകും. പക്ഷെ അത് ചെയ്യുവാനുള്ള ആർജവം ഉണ്ടാകണമെന്ന് മാത്രം. പണിയെടുക്കാൻ കഴിയാത്തവരല്ല ഇവിടുത്തെ തൊഴിലാളികൾ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുവാൻ കഴിയണം. അവരെ കൊണ്ട് സമരം വിളിപ്പിക്കുക മാത്രമാകരുത് ലക്ഷ്യം, പകരം അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഒരു കേരളത്തെ സുന്ദര ഭൂമിയാക്കി മാറ്റുക. അപ്പോൾ ആരടുത്തും ഇങ്ങനെ കരഞ്ഞ് യാചിക്കേണ്ടി വരില്ല, ആരെയും കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടിയും വരില്ല. എന്തിനാണ് ഇങ്ങനെ പരിഹാസ്യനാകുന്നത്, ഇളിഭ്യനാകുന്നത് മറ്റുള്ള ജനങ്ങളുടെ മുൻപിൽ?